ജിഷ്ണു പ്രണോയ് കേസിലെ പ്രതികൾക്കെല്ലാം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. കേസ് വിജയകരമായി നടത്തിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ന ഡി ജി പിയുടെ കോലം കത്തിക്കാൻ കെ എസ് യുക്കാർ എത്തി. ഇത് പോലീസ് ഡി ജി പി ബെഹ്റയുടെ കോലം ആണെന്ന് തെറ്റിദ്ധരിച്ച് കെ എസ് യുക്കാരുടെ കയ്യിൽ നിന്ന് കോലം തട്ടിപ്പറിച്ച് പോലീസും തങ്ങളുടെ കോലം തരൂ എന്ന് വിലപിച്ച് കെ എസ് യുക്കാരും കൊച്ചിയിൽ കൂട്ടയോട്ടം നടത്തി. അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് പിടിച്ചു വാങ്ങിക്കണം. എന്ത് വില കൊടുത്താലും വേണ്ടില്ല. ഗോ. ഇവിടെ ഒരു കോലം കത്തിക്കാൻ പോലും പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഇവിടെ പിണറായിയുടെ വൃത്തികെട്ട കാക്കിയിട്ട ഭരണം ഇവിടെ ഞങ്ങൾക്ക് അതിനെതിരെ ശക്തമായി കേസ് പ്രതിഷേധിക്കും. എന്താടാ, ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോണ, ആരുടെ ആയാലും മതി, വെളിയിറങ്ങാൻ നിവൃത്തിയില്ലെന്ന്. അഭിപ്രായങ്ങൾ ഇരുമ്പുലക്കയല്ലെന്ന് പണ്ട് സി വി കുഞ്ഞിരാമൻ പറഞ്ഞിട്ടുണ്ട്. ഇരുമ്പുലക്ക പോയിട്ട് ചൂരൽ വടി പോലും അല്ലെന്ന് പലരും തെളിയിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. ജിഷ്ണു പ്രണോയിയുടെ കുടുംബത്തിനു നേരെയുള്ള പോലീസ് പരാക്രമത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ച പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി നിലപാട് മയപ്പെടുത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടിയെ ന്യായീകരിച്ച സ്ഥിതിക്ക് കേരളത്തിലെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോയും ആയ പിണറായി വിജയൻ നയിക്കുന്ന പോലീസിനെ വിമർശിക്കുന്നത് സംഘടനാ തത്വങ്ങൾക്ക് എതിരാകും. അതിനാൽ ബേബി മയപ്പെട്ടു. അതിപ്പോ ഒരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമല്ല. ജിഷ്ണു പ്രണോയിയുടെ ദാരുണമായ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വളരെ സത്യസന്ധമായി ആത്മാർത്ഥമായി അതിനകത്ത് എല്ലാ നടപടികളും എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. തിരുവനന്തപുരത്തുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തെ കുറിച്ച് ഒരു സംവാദം നടന്നു. ആ സംവാദം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനെക്കുറിച്ചുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ആ വിഷയത്തിൽ ജിഷ്ണു പ്രണോയിയുടെ രക്തസാക്ഷിത്വത്തിന് കാരണക്കാരായ ആത്മഹത്യയിലേക്ക് ജിഷ്ണു പ്രണോയിയെ തള്ളിവിട്ടവരെ മുഴുവൻ നിയമ സംവിധാനത്തിന് വേണ്ടി മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അമ്മയുടെ രക്തസാക്ഷിയുടെ അമ്മയുടെ വേദന ആണ് പ്രകടിപ്പിക്കപ്പെട്ടത്. അത് കൈകാര്യം ചെയ്യുമ്പോൾ വേണ്ടത്ര കരുതൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അതിൻ്റെ കൂടുതൽ വിവാദത്തിലേക്ക് കൊണ്ടുപോയാൽ ആവശ്യമില്ല. മാധ്യമങ്ങളും ഇതിൽ ഒരു ഇതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കാണാൻ തയ്യാറാവുകയാണ് വേണ്ടത്. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. കാനത്തിന്റെ കാര്യവും മറ്റൊന്നല്ല. ഭരണമുന്നണിയിലാണെങ്കിലും തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാനം രാജേന്ദ്രനും പ്രകാശ് കാരാട്ടിന്റെ വിരട്ടലിനെ തുടർന്ന് നല്ല കുട്ടിയായി. തങ്ങൾ പ്രതിപക്ഷത്തല്ല ഇരിക്കുന്നത് എന്ന് മുന്നണിയിലെ ഘടകകക്ഷികൾ മറക്കരുതെന്ന് പ്രകാശ് കാരാട്ട് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് കാനവും മയപ്പെട്ടു. പോലീസ് നടപടിയെക്കുറിച്ച് മുമ്പും പൊതുപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് പിന്നീടും കാനം പ്രതികരിക്കുന്നത് കേൾക്കുക. പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ അല്പസാമാന്യ ബുദ്ധി പ്രകടിപ്പിച്ചാൽ ഒഴിവാക്കാവുന്ന വെടിവെപ്പും ലാത്തിചാർജും എല്ലാം ഉണ്ട്. എന്നാൽ അവർ ശ്രമിച്ചാൽ അതുണ്ടാക്കാനും പറ്റും. അങ്ങനെ ഉള്ള പട്ടികയിൽ നോക്കുമ്പോൾ സ്വല്പം സാമാന്യ ബുദ്ധി പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഈ അമ്മയ്ക്കെതിരെയുള്ള നടപടി ഒഴിവാക്കാവുന്നതായിരുന്നു. ഇനി തോന്നിയാസം പറഞ്ഞ് നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വില ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. As far as some people who are partners in the LDF
they should remember they're not the opposition now. They're not leaders of the opposition. ഞാൻ പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തെടുക്കും. ക്രമസമാധാനത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ടതും ജയിലിലടക്കേണ്ടതും കോടതിയിൽ പോകേണ്ടതും ഒന്നും ഇല്ല എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുമ്പോൾ പറയാൻ പറ്റുക? ഒരാളിനെ ജയിലിലടക്കുക എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കല്ലേ, ആരെയും ജയിലിലടക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ പറ്റുമോ? ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. വീണ്ടും ഒരു ഇടവേള. ജേക്കബ് തോമസിന്റെ കുരിശുദ്ധം. പണമുള്ള സ്വാധീനമുള്ള ആളുകൾക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ല. നിങ്ങൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, പ്രതി കുറ്റം ചെയ്തിട്ടുള്ളതാണ്. അവധിയിൽ പോയ വിജിലൻസ് ഡയറക്ടർ തിരികെ വരാനുള്ള സാധ്യത വിരളമാണ്. പഴയതുപോലെ ചില പരിപാടികളിലൊക്കെ പങ്കെടുത്ത് വിജിലൻസ് പോലീസിനെ കുറിച്ചും അഴിമതി വേട്ടയെക്കുറിച്ചും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ജേക്കബ് തോമസ്. സർവീസിൽ നിന്ന് വിടുതൽ നേടിയിട്ടില്ലാത്തതിനാൽ എല്ലാം തുറന്നു പറയാറായിട്ടില്ല. ഇപ്പോൾ അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധം നിറഞ്ഞ തൻ്റെ സർവീസ് സ്റ്റോറിയിൽ നിന്ന് ഏതാനും സംഭവങ്ങൾ. 1987 കുറ്റ്യാടിയിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ട് ഞാൻ എൻ്റെ ഒരു ജോലി തുടങ്ങുന്നത്. അന്ന് അവിടെ ഒരു സ്ഥലത്തെ പ്രധാനിക്കെതിരെ ഒരു കേസെടുക്കേണ്ടി വന്നു. കേസെടുത്ത ഉടനെ തന്നെ മുകളിൽ നിന്നുള്ള വിളികൾ വന്നു. ഇൻസ്പെക്ടർ രാജേന്ദ്ര ഹിയർ. അതെ, ശരിയാണ്, തല്ലിയതും ശരിയാണ്. കുറ്റവാളികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ശീലിച്ചിട്ടില്ല. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി, മുകളിലുള്ള പണമുള്ള സ്വാധീനമുള്ള ആളുകൾക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ല. പക്ഷേ ഞാൻ ആ പ്രതിബന്ധങ്ങളെയും ഒക്കെ തരണം ചെയ്തെന്ന് ചെറുപ്പമാണ് ആദ്യത്തെ ജോലി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അതെ അതെ, നിങ്ങൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അന്ന് അത് കേസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് ചെയ്യാൻ പറ്റി. അന്നെടുത്തൊരു തീരുമാനമാണ് ഈ വിളിക്കാനും ചോദിക്കാനും സ്വാധീനിക്കാനും ഒക്കെ ആളുകളുള്ളവരെയും അതില്ലാത്തവരെയും ഒക്കെ ഒരേപോലെ കാണുക എന്നുള്ളത്. സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്, നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാക്കി കുപ്പായ വിട്ടത്. ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല. രണ്ടാമത്തെ സംഭവം കൊച്ചിയിൽ പോലീസ് കമ്മീഷണറായിരിക്കുമ്പോൾ വലിയവരെ തൊടാൻ പാടില്ല എന്ന് ജേക്കബ് തോമസിനെ പഠിപ്പിച്ച മറ്റൊരു സംഭവം. കൊച്ചിയിൽ രാമവർമ്മ ക്ലബ്ബില് ചീട്ട് കളിക്ക് അല്ലെങ്കിൽ ചൂതാട്ടം നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ പിടിച്ചപ്പോൾ അന്നും ഇതേപോലെ ഒരു തെങ്ങിൻ്റെ ചുവട്ടിലിരുന്ന് ചീട്ട് കളിച്ചാൽ ചൂതാട്ടം നടത്തിക്കഴിഞ്ഞാൽ അവരെ പോലീസ് പിടിക്കും. അതേസമയം രാമവർക്കുളമ്പിലാണെങ്കിൽ അവരെ പിടിക്കാൻ പാടില്ല. അന്നും ഇതുപോലെ വലിയ വലിയ സ്വാധീനങ്ങൾ സമൂഹത്തിലെ വലിയ ആൾക്കാർ അന്ന് കുറേയധികം വിളികളും സ്വാധീനങ്ങളും ഹൈക്കോടതി വരെ എന്നെ അന്ന് വിമർശിച്ചു. രാമവർമ്മ ക്ലബ്ബ് കയറി എന്തിന് പിടിക്കുന്നു എന്നുള്ളത്. അതേസമയം ഒരു തെങ്ങിൻ്റെ ചുവട്ടിലിരുന്ന് ചീട്ട് കളിക്കുന്നവരെ പിടിച്ചാൽ ആരും ചോദിക്കാനില്ലാത്തൊരവസ്ഥ. അന്ന് തീരുമാനിച്ചു നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, മുഖം നോക്കാൻ പാടില്ല. വന്ന് വന്ന് ബജറ്റ് വിൽപ്പനയും സ്വജന പക്ഷപാതവും വരെ അഴിമതി അല്ലെന്നാണ് പുതിയ നിർവചനം. ആരൊക്കെയാണ് ഉന്നം എന്ന് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ ഡെഫിനിഷൻ, അഴിമതിയുടെ ഡെഫിനിഷൻ ഇപ്പോൾ ഓരോ ദിവസവും ഓരോന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബജറ്റ് വിൽപ്പന അഴിമതി അല്ല. സ്വജനപക്ഷപാതത്തിന് പുതിയ നിർവചനങ്ങൾ വന്നു. അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നത് അതിന് നിർവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താണിപ്പോൾ ബാക്കിയുള്ള അഴിമതി? ബാക്കിയുള്ള അഴിമതി സാധാരണ വില്ലേജ് ഓഫീസിലെ ഒരു പ്യൂൺ 100 രൂപ 200 രൂപ വാങ്ങിച്ചാൽ അത് പോയി പിടിച്ചോ, അവിടെയൊക്കെ നിരീക്ഷണവും വിജിലൻസ് രാജ്യവും ഒക്കെ ഉണ്ടായിക്കോളൂ. ചെക്ക് പോസ്റ്റിൽ, വാളയാർ ചെക്ക് പോസ്റ്റിൽ ലോറി വരുമ്പോൾ ഒരു 100 രൂപ വാങ്ങിച്ചാൽ അവിടെയും പോയി പിടിച്ചോളൂ. ആർടിഒ ഓഫീസിൽ അവിടുത്തെ ക്ലർക്കിനെ വേണമെങ്കിൽ പിടിച്ചോളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് മുകളിലേക്ക് അധികം നോക്കണ്ട, നിരീക്ഷണം വേണ്ട. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.